കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചിയേറിയ കപ്പ ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു രീതിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് കപ്പയും ബീഫും ചേർത്തിട്ട് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. കപ്പ ബിരിയാണിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 kg ബീഫാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ എടുക്കുക. അതേപോലെ തന്നെ നെയ്യും കുറച്ചൊക്കെ ബീഫിലിരിക്കുന്നത് നല്ലതാണ്. മുഴുവൻ നെയ്യും കളയണ്ട, കുറച്ചൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ഈ ബിരിയാണിക്ക് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ബീഫ് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 6 ചെറിയുള്ളി, അതേപോലെ തന്നെ ഏകദേശം ഒരു 1/4-3/4 inch വലുപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ ഒരു 8-10 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി ഒരു 8-10 എണ്ണം ഇത്രയും എടുത്തിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മൂന്നും കൂടി ഒരുമിച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ചാലും മതി. ഞാനിത് ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർക്കാം. 1/2 teaspoon ഉലുവ ചേർക്കുന്നുണ്ട്. 1/2 teaspoon അല്ലെങ്കിൽ 1/4 teaspoon വരെയൊക്കെ ചേർക്കാം. ഉലുവ അല്ലെങ്കിൽ ഉലുവയുടെ പൊടി ചേർത്താലും മതി. 1 teaspoon ഗരം മസാല പൊടി, 1 teaspoon പെരുംജീരകം, അതായത് വലിയ ജീരകം പൊടിച്ചത്, 1 teaspoon കുരുമുളക് പൊടി, 1/2 tablespoon വരെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം 1 tablespoon വരെ വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ച് ഈ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ കൈ വെച്ച് നല്ല പോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കുക. കുറച്ചധികം ബലം പ്രയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഞെരടി യോജിപ്പിക്കുക. ബീഫിലി മസാലയൊക്കെ നല്ല പോലെ അങ്ങ് പിടിച്ചിരിക്കണം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 cup വെള്ളം ചേർത്തിട്ട് അതും ഈ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 cup വെള്ളം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, ബീഫ് വേവാൻ വേണ്ടിയിട്ട് അത്രയും വെള്ളം മതിയാവും. നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഒരു 4-5 whistle വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. ബീഫ് നല്ല പോലെ ഒന്ന് വെന്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് കപ്പ റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഏകദേശം 3/4 kg കപ്പയാണ് എടുത്തിരിക്കുന്നത്. നേരിയ നീളത്തിലുള്ള 2 cup അത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. വലിയ കഷ്ണങ്ങളാക്കി വേവിച്ചിട്ട് മാഷ് ചെയ്തെടുത്താലും മതി. പക്ഷെ ഒന്നുകൂടി നല്ല എളുപ്പം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേവിക്കുമ്പോഴാണ്. അപ്പോൾ കപ്പ മുഴുവനും ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ടോ നോക്കാം. ഞാനൊരു 4-5 whistle ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. നമ്മൾ 1 cup വെള്ളം മാത്രമേ ചേർത്തുള്ളൂ എങ്കിൽ പോലും ധാരാളം ഗ്രേവി ഇതിലുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കപ്പ ഇതിലേക്ക് ചേർക്കാം. കപ്പ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേവിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല എളുപ്പമാണ്. ഈ ബീഫ് കറിയിൽ തന്നെ കപ്പയിട്ട് വേവിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിതിലേക്ക് 2 cup വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ ചേർത്ത കപ്പയുടെ മുകളിൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം കപ്പ വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നല്ല തിക്കായിട്ട് മാറും. അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. കപ്പ ഇങ്ങനെ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ഒരൽപ്പം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി കറിവേപ്പില ഞാൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് 1 whistle അല്ലെങ്കിൽ 2 whistle നന്നായിട്ട് വെന്തുടണം എന്നുണ്ടെങ്കിൽ 2 whistle വേണം. ഇനിയിപ്പോൾ കപ്പ കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾക്കിഷ്ടമെങ്കിൽ അത് അതിന് വേണ്ടിയിട്ട് 1 whistle മതിയാവും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് 2 whistle വരുന്നത് വരെ വേവിക്കുന്നുണ്ട്. നന്നായിട്ട് വെന്തുടഞ്ഞിട്ട് കഴിക്കുന്നതാണ് എനിക്കൊന്നുകൂടി ഇഷ്ടം. അപ്പോൾ 2 whistle വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 whistle ശേഷം ഞാൻ ഈ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എയറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന കപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട്. 2 whistle ഇട്ടതുകൊണ്ട് നല്ല പോലെ വെന്തിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില ആളുകൾക്ക് ഉടച്ചിട്ട് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർ അധികം ഉടച്ചെടുക്കണ്ട. അപ്പോൾ ഞാനിത് നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രം വെക്കാം. ഇനി നമുക്കൊന്ന് കാച്ചൊഴിക്കണം നമ്മുടെ കപ്പയിലേക്ക്. അതിന് വേണ്ടിയിട്ട് ചൂടായ പാത്രത്തിലേക്ക് ഒരു 2 tablespoon വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ വരെ പെരുംജീരകം ചേർത്ത് പൊട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പെരുംജീരകം ഇഷ്ടമല്ലെങ്കിൽ പകരം കടുക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നും ഇഷ്ടമല്ലെങ്കിൽ ഒന്നും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പെരുംജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരക്കപ്പ് വരെ ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർക്കാം. ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു സവാള കട്ട് ചെയ്തിട്ട് ചേർത്താൽ മതി. രണ്ടാണെങ്കിലും കുഴപ്പമില്ല. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം. ഇനി ഒരല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന ചെറിയുള്ളി നന്നായിട്ട് വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അത്ര വരെ വഴറ്റുക. വഴറ്റുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ചെറിയുള്ളിയുടെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കപ്പയും ബീഫും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടി നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വഴറ്റിയെടുത്ത ഉള്ളിയും മറ്റുമൊക്കെ നല്ല പോലെ ഇതിലങ്ങ് മിക്സായി വരണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചിട്ട് ഒന്ന് കട്ടിയിലാക്കി എടുക്കാം. തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും ഞാനിത് കട്ടി കൂടാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ല. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫിന് പകരം നിങ്ങൾക്ക് മട്ടൺ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. ഇതേപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടുകൂടെ തന്നെ കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.